അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്കിപ്പ് കൗണ്ടിങ് പറഞ്ഞു അല്ലെ, ഒഴിവാക്കിയിട്ട് ഓരോ നമ്പേഴ്സ് ഒഴിവാക്കിയിട്ട് എന്താ ഷെബറ ഷെബർക്ക് എന്താ പറയണ്ടോ? ആ പെട്ടെന്ന് പറ, എന്താ പറയാനുള്ള പെട്ടെന്ന് പറ. പുതിയ കൊറോണയുടെ പേര് ഷിഗല്ല എന്നല്ലേ? ഷിഗല്ല എന്നല്ലല്ലോ, ഷിഗല്ല വേറെ രോഗമല്ലേ. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങാം അല്ലേ. ഇന്ന് ചാപ്റ്റർ 3, സെമസ്റ്റർ 2 ചാപ്റ്റർ 3 മൾട്ടിപ്ലിക്കേഷൻ. എന്താ മൾട്ടിപ്ലിക്കേഷൻ അറിയോ? അറിയോ? ആരാ പറഞ്ഞേ എന്താ മൾട്ടിപ്ലിക്കേഷൻ എന്ന്? അറിയുന്ന കാര്യം പറഞ്ഞുതരുമോ? ആരാ പറയാ? അദീന അറിയോ മൾട്ടിപ്ലിക്കേഷൻ എന്താന്ന്? നാസിക്ക് അറിയോ? ഓക്കെ, എന്നാ പറഞ്ഞേ മിസ്സിന് എന്താ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞേ? കൂട്ടല്. കൂട്ടലാണോ മൾട്ടിപ്ലിക്കേഷൻ? അത് അഡീഷൻ അല്ലേ കൂട്ടല്. മൾട്ടിപ്ലിക്കേഷൻ കേട്ടിട്ടുണ്ട് അല്ലേ, പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മൾട്ടിപ്ലൈ ചെയ്യുക ഇതൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് എന്താ സംഭവം എന്നറിയില്ല അല്ലേ. എന്താ ദേവശ? ഗുണനം ഗുണിക്കുക അല്ലേ, അതാണ് അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ. ഗുണിക്കുക അല്ലെങ്കിൽ ഗുണനം. എന്താ ഈ ഗുണനം എന്ന് പറഞ്ഞാല്? എന്താ ഈ ഗുണനം എന്ന് പറഞ്ഞാല് അറിയോ? നമുക്ക് സാധാരണ നമ്മളുടെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റില് 4 ബേസിക് ഓപ്പറേഷൻസ് ഉണ്ട്. എല്ലാരും ശ്രദ്ധിക്കണേ, 4 ബേസിക് ഓപ്പറേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ത്? അഡിഷൻ കൂട്ടുക. സെക്കൻഡ് വൺ സബ്ട്രാക്ഷൻ കുറയ്ക്കുക. തേർഡ് വൺ മൾട്ടിപ്ലിക്കേഷൻ ഗുണിക്കുക. ഫോർത്ത് വൺ ഡിവിഷൻ ഹരിക്കുക. ഈ 4 ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്യാൻ സാധാരണ നോർമലി നമുക്ക് ഈ 4 ഓപ്പറേഷൻസ് അറിഞ്ഞാൽ മതി. കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഇത് 4 അറിഞ്ഞാൽ മതി. എന്നാല് അതിലും വരുന്നുണ്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഈ അഡീഷന്റെയും സബ്ട്രാക്ഷന്റെയും കണ്ടിന്യൂഷൻ ആയിട്ടാ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണക്ക് പഠിക്കാൻ, മാത്സ് പഠിക്കാൻ കൂട്ടാനും കുറയ്ക്കാനും മാത്രം പഠിച്ചാൽ മതി. കൂട്ടാനും കുറയ്ക്കാനും അറിയാമെങ്കിൽ നമുക്ക് മാത്സ് അറിയാം. ഒരു 50% മാർക്ക് മാത്സ് നമുക്കറിയാം. തെറ്റാതെ കൂട്ടാനും കുറയ്ക്കാനും അറിയാമെങ്കിൽ എന്തറിയാം നമുക്ക്? മാത്സ് അറിയാം. എന്നാൽ അതിൻ്റെ കൂടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടി അറിയാമെങ്കിൽ 100% നമുക്ക് മാത്സ് അറിയാന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡീഷന്റെയോ സബ്ട്രാക്ഷന്റെയോ കണ്ടിന്യൂഷൻ ആണ്. വേറൊരു റിലേഷൻ പറയാം, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കസിൻസ് ആയിട്ട് വരും. നിങ്ങളുടെ കസിൻസിന് ചിലപ്പോ ഒരേ സ്വഭാവം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? നിങ്ങൾക്കും നിങ്ങളുടെ കസിനും ഒരേ സ്വഭാവം ഉണ്ടാവില്ലേ? അതേപോലെയാണ് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും, രണ്ടും ഏകദേശം ഒരുപോലെയാ വരാം, ഒരേ സ്വഭാവക്കാരാ. അതേപോലെ തന്നെയാണ് ഡിവിഷനും സബ്ട്രാക്ഷനും, അത് രണ്ടും കസിൻസ് ആയിട്ട് വരും. അതിന് രണ്ടിനും ഏകദേശം ഒരേ നേച്ചറാണ്. അപ്പൊ ഏതൊക്കെയാ റിലേറ്റഡ് ആയിട്ടുള്ളത്? അഡീഷനും മൾട്ടിപ്ലിക്കേഷനും, സബ്ട്രാക്ഷനും ഡിവിഷനും. ഡിവിഷൻ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇല്ല, സെക്കൻഡ് ക്ലാസ്സിൽ പഠിക്കാനുണ്ട് ഡിവിഷൻ.
അപ്പൊ നമുക്കിപ്പോ ഒന്നാം ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ വരെ പഠിച്ചാൽ മതി. അപ്പൊ സിമ്പിൾ ആയിട്ട് മിസ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞുതരാ. നമുക്ക് ഒരേ നമ്പർ തന്നെ ഒരുപാട് തവണ ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കുറെ ചോക്ലേറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. എപ്പോഴും മിസ് ചോക്ലേറ്റിന്റെ എക്സാമ്പിൾ തന്നെയാ പറയുന്നത് അല്ലേ. ചോക്ലേറ്റ് എനിക്കും നിങ്ങൾക്കും എല്ലാം ഇഷ്ടമായതുകൊണ്ടാണ് പറയുന്നേ. നിങ്ങളുടെ കയ്യിൽ കുറെ ചോക്ലേറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ചോക്ലേറ്റ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിന്, അഞ്ച് ഫ്രണ്ട്സ്, നിങ്ങളുടെ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള അഞ്ച് ഫ്രണ്ട്സ്, അഞ്ച് ഫ്രണ്ട്സിന് നിങ്ങൾ രണ്ടെണ്ണം വീതമായിട്ട് കൊടുക്കുന്നു. എത്ര എണ്ണം വീതമായിട്ട് കൊടുക്കുന്നു? രണ്ടെണ്ണം വീതമായിട്ട് കൊടുക്കുന്നു. എങ്ങനെയാ കൊടുക്കുന്നേ? ആദ്യത്തെ ഒരാൾക്ക് രണ്ടെണ്ണം കൊടുത്തു, അടുത്ത ഒരാൾക്കും രണ്ടെണ്ണം കൊടുത്തു, രണ്ടുപേർക്കും കൊടുത്തല്ലോ. മൂന്നാമത്തെ ആൾക്കും രണ്ടെണ്ണം കൊടുത്തു. ഓക്കെ, മൂന്നാമത്തെ ആൾക്കും രണ്ടെണ്ണം കൊടുത്തു. അടുത്ത നാലാമത്തെ ആൾക്കും രണ്ടെണ്ണം കൊടുത്തു. അഞ്ചാമത്തെ ആൾക്കും രണ്ടെണ്ണം കൊടുത്തു. നിങ്ങളുടെ കയ്യിലുള്ള ചോക്ലേറ്റ് തീർന്നു. അഞ്ചു പേർക്ക് രണ്ടെണ്ണം വീതം കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലെ ചോക്ലേറ്റ് തീർന്നു വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ എത്ര ചോക്ലേറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും? ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതിയല്ലോ. എത്ര എണ്ണം ഉണ്ടായിരുന്നോ? 2 + 2 = 4, 4 + 2 = 6, 6 + 2 = 8, 8 + 2 = 10. ടോട്ടൽ 10 ചോക്ലേറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. നിങ്ങളുടെ കയ്യിലുള്ള ചോക്ലേറ്റ്സ് നിങ്ങൾ അഞ്ച് ഫ്രണ്ട്സിന് രണ്ടെണ്ണം വീതം കൊടുത്തു. അപ്പൊ എത്ര ടോട്ടൽ എത്ര ചോക്ലേറ്റ്സ് ഉണ്ടായിട്ടുണ്ട്? 10 ചോക്ലേറ്റ്സ് ഉണ്ട്. അതായത് 2 ചോക്ലേറ്റ്സ് നമ്മൾ 5 times ആഡ് ചെയ്താൽ 10 ചോക്ലേറ്റ്സ് കിട്ടും. 2 നെ 5 തവണ ആഡ് ചെയ്യുമ്പോ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. 2 നെ 5 തവണ ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടും? 10 കിട്ടും. അതായത് 5 times 2 ആഡ് ചെയ്യുമ്പോ വി ഗെറ്റ് 10. 5 times 2 ആഡ് ചെയ്യുമ്പോ 10 എന്ന് കിട്ടും. മിസ് മുന്നേ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മുടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്, സബ്ജക്ട് ആണ്. ഓക്കെ, നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് പറയാനുള്ളത്, നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങള് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്, സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. ഇവിടെ നമ്മൾ 5 times എന്ത് ആഡ് ചെയ്തു? 5 times 2 ആഡ് ചെയ്തു. 5 times 2 ആഡ് ചെയ്തു. ആ 5 times 2 ആഡ് ചെയ്തു എന്നുള്ളതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതാ ഇങ്ങനെ പറഞ്ഞു, 5 × 2 = 10. ഈ സ്റ്റാറിന്റെ സൈൻ ഇട്ടത് മൾട്ടിപ്ലിക്കേഷന്റെ സൈൻ ആണ്. ഇതാ ഇങ്ങനെയാണിത് വരാ, ഇൻറ്റു മാർക്ക്. അത് കീബോർഡില് ഈ ഇൻറ്റു മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള സൈൻ വന്നേ. ഇങ്ങനെ ഇട്ടാല് മൾട്ടിപ്ലിക്കേഷൻ ആട്ടോ. ഓക്കെ, ഈ ഒരു സൈൻ, ഏത് സൈൻ? ഈ ഒരു സൈൻ, അതാണ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഇൻറ്റു ആണ് നമ്മൾ ഇടുന്നത്. എങ്ങനെ? ഇങ്ങനെ ഇൻറ്റു മാർക്കാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതിന് ഇടുന്നത്. അതായത് 5 times നമ്മൾ 2 ആഡ് ചെയ്താൽ നമുക്ക് 10 കിട്ടും എന്നുള്ളതിനെ സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെ പറയുന്നു? 5 × 2, 5 × 2 = 10. This is called multiplication. ആരൊക്കെയാ ഇപ്പൊ സ്ക്രീനിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സൈൻ ഇട്ട് കളിക്കുന്ന കാണുന്നുണ്ട് മിസ്? അഫ്രാസ്, ഓക്കേ.
അപ്പൊ എന്താ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരേ നമ്പർ തന്നെ കുറേ തവണ ആഡ് ചെയ്യേണ്ടി വരുമ്പോ അതിനെ നമ്മൾ സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 71 എന്ന് എടുത്തേ. പേജ് നമ്പർ 71 എടുത്തോ. അതിനകത്ത് ഏറ്റവും മേലെ ഒരു നമ്പർ ലൈൻ കണ്ടോ? ഏറ്റവും മേലെ ഒരു നമ്പർ ലൈൻ കണ്ടോ? എന്താ നമ്പർ ലൈൻ? എന്താന്ന് മിസ് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഒരു ലൈനിന്റെ മേലെ ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ ലൈനില് നമ്മള് സ്കിപ്പ് കൗണ്ട് ടു സ്കിപ്പ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യും. സ്റ്റാർട്ട് ഫ്രം സീറോ, സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടു സ്കിപ്പ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യുന്നു. സ്കിപ്പ് കൗണ്ടിങ് തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് വരാ? സീറോ, വൺ സ്കിപ്പ് ചെയ്തു, ടു, ത്രീ സ്കിപ്പ് ചെയ്തു, ഫോർ, ഫൈവ് സ്കിപ്പ് ചെയ്തു, സിക്സ്, സെവൻ സ്കിപ്പ് ചെയ്തു, എയ്റ്റ്, നയൻ സ്കിപ്പ് ചെയ്തു, ടെൻ, ഇലവൻ സ്കിപ്പ് ചെയ്തു, ട്വൽവ്. അപ്പൊ അവിടെ ഫോർ എന്ന് പറയുന്ന നമ്പർ, ഫോർ എന്ന് പറയുന്ന നമ്പർ കിട്ടാൻ നമ്മൾ എത്ര തവണ രണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്? ഒരു തവണ ആഡ് ചെയ്യുമ്പോ സീറോനോട് ആഡ് ചെയ്യുമ്പോ ടു എന്ന് കിട്ടി, രണ്ട് തവണ ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടി? എത്ര കിട്ടി? ഫോർ എന്ന് കിട്ടി. ടു പ്ലസ് ടു ആണ് ഫോർ അല്ലേ? ടു പ്ലസ് ടു ഈസ് ഫോർ. ടു ആഡ് ടു ടൈംസ്, രണ്ട് തവണ ടു ആഡ് ചെയ്തു. ഇനി എയ്റ്റ് എന്ന് പറയുന്ന നമ്പർ കിട്ടണമെങ്കിലോ നമ്മൾ എത്ര തവണ രണ്ട് ആഡ് ചെയ്യണം? എത്ര തവണ രണ്ട് ആഡ് ചെയ്യണം? സീറോനോട് ഒരു തവണ ആഡ് ചെയ്യുമ്പോ ടു കിട്ടി, രണ്ട് തവണ ആഡ് ചെയ്യുമ്പോ ഫോർ കിട്ടി, മൂന്ന് തവണ ആഡ് ചെയ്യുമ്പോ സിക്സ് കിട്ടി, നാല് തവണ ആഡ് ചെയ്യുമ്പോ എയ്റ്റ് കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് എയ്റ്റ് കിട്ടണമെങ്കിൽ എത്ര തവണ ടു ആഡ് ചെയ്യണം? ഫോർ ടൈംസ് ടു ആഡ് ചെയ്യണം. ഫോർ ടൈംസ് ടു ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് പറയും? ഫോർ ടൂസ് ആർ എയ്റ്റ്. എന്ത് പറയും? മിസ്സിന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ഫോർ ടൂസ് ആർ എയ്റ്റ്. ഫോർ ടൈംസ് ടു ആഡ് ചെയ്യുമ്പോ എയ്റ്റ് കിട്ടുന്നു എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? ഫോർ ടൂസ് ആർ എയ്റ്റ്. എന്താ അഫ്രാസ്? അഫ്രാസ് എവിടെ? എന്താ മോനെ? എഴുതിനോ? ഓക്കെ, ഫോർ ടൈംസ് ടു ആഡ് ചെയ്യുന്നു എന്നുള്ളതിന് എന്താ പറയാ? ഫോർ ടൂസ് ആർ എയ്റ്റ്. നാല് തവണ ടു ആഡ് ചെയ്യുമ്പോ എയ്റ്റ് കിട്ടുന്നു. അതിന് നമ്മൾ സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പറയും, ഫോർ ഇൻറ്റു ടു ഈസ് ഈക്വൽ ടു എയ്റ്റ്. എന്ത് പറയുന്നു? എന്ത് പറയുന്നു? ഫോർ ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു എയ്റ്റ്. ഇനി രണ്ട് തവണയാണ് രണ്ട് ആഡ് ചെയ്യുന്നതെങ്കിലോ ടു ടൂസ് ആർ, രണ്ട് തവണ ടു ആഡ് ചെയ്താൽ എത്ര കിട്ടും? ടു ടൂസ് ആർ ഫോർ. ടൂ ടൂ കൂടെ ആഡ് ചെയ്താൽ ഫോർ കിട്ടും അല്ലെ? ടു പ്ലസ് ടു. അതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ ഫോമിൽ എങ്ങനെ പറയും? ടു ടൂസ് ആർ, ടു ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു ഫോർ. ഇനി മൂന്ന് തവണയാണ് ത്രീ ടു ആഡ് ചെയ്യുന്നുണ്ടെങ്കിലോ ടു പ്ലസ് ടു പ്ലസ് ടു ഇസ് ഈക്വൽ ടു സിക്സ് ആണല്ലേ? ടു പ്ലസ് ടു പ്ലസ് ടു ഈസ് ഈക്വൽ ടു സിക്സ്. അപ്പൊ എത്ര തവണ നമ്മൾ ടു ആഡ് ചെയ്തിട്ടുണ്ട്? വൺ, ടു, ത്രീ, ഫോർ,
ത്രീ ടൈംസ്. ത്രീ ടൂസ് ആർ സിക്സ്. സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ എങ്ങനെ പറയും? ത്രീ ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു സിക്സ്. ത്രീ ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു സിക്സ്. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. മനസ്സിലായോ? മനസ്സിലായോ? വല്ലത് മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്ര ഓർമ്മിച്ചാൽ മതി. കണ്ടിന്യൂസ് അഡിഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ നമ്പർ ആഡ് ചെയ്യുന്നത് ഷോർട്ട് ആക്കി പറയുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. എന്താണ് മൾട്ടിപ്ലിക്കേഷൻ? മൾട്ടിപ്ലിക്കേഷൻ ഈസ് കണ്ടിന്യൂസ് അഡിഷൻ ഓഫ് എ നമ്പർ. തുടർച്ചയായിട്ടുള്ള അഡിഷൻ ഒരു നമ്പറിന്റെ തന്നെ, ഒരേ നമ്പറിന്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അഡിഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പഠിക്കാനുണ്ട്. വണ്ണിന്റെയും ടൂവിന്റെയും ത്രീന്റെയും ഫോറിന്റെയും ഫൈവിന്റെയും ടെന്നിന്റെയും ഇത്രയും ടേബിൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇതെന്താന്നറിയോ? വൺ മുതൽ ടെൻ വരെയുള്ള ടേബിൾ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടാവണം, എന്നാലേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാം ക്ലാസ്സിലായതുകൊണ്ട്, നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് വൺ ടു പിന്നെ ഏതൊക്കെയാ ത്രീ ഫോർ ഫൈവ് ടെൻ ഇത്രയും ടേബിൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നെ ഇതിൽ കുറച്ച് പ്രോബ്ലംസ്, എക്സസൈസ് ത്രീ പോയിന്റ് വണ്ണില് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതിപ്പോ സ്റ്റാർട്ട് ചെയ്താലും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ട്ടോ. ഓക്കെ, ഇന്ന് ഹോംവർക്ക് ഒന്നും വേണ്ട, ഞാൻ വേറെ ക്ലാസ്സിൽ പകരെടുത്തതല്ലേ. നമുക്ക് നാളെ ഹോംവർക്ക് തരാം. നാളെ നിങ്ങൾക്ക് ടേബിള് പഠിക്കാനുണ്ട്, അപ്പൊ നാളത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പഠിക്കാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ, ഓക്കെ ആണോ? എന്താ ആർക്കൊരു ഷുവറില്ലാത്ത? ഓക്കെ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ. ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം തീരാറായി, ഇനിയിപ്പോ തുടങ്ങിയാല് തീർക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ബൈ.